അടിതെറ്റിയാൽ ആനയും വീഴും എന്നത് നമ്മുടെ ഭാഷയിലെ വളരെ പരിചിതമായൊരു പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ ചില തിരുത്തലുകൾ അവിടെയും വേണ്ടിവരും. വേണ്ടിവരും എന്നല്ല, അടിതെറ്റിയാൽ ഏത് ഗോവിന്ദനും പുഴയിൽ വീഴും എന്ന് മാറ്റി പറയേണ്ടി വരുന്ന കാഴ്ചയാണിത്. അതെ, കളിച്ച് കളിച്ച് കളി കാര്യമായി എന്നൊക്കെ പറയുന്നത് പോലെ കുളിച്ചു കുളിച്ച് ഇവിടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നതാണ് അവസ്ഥ. ആദ്യം തെക്കോട്ട്, പിന്നെ പടിഞ്ഞാറോട്ട്, കുറച്ചു കഴിഞ്ഞപ്പോൾ കിഴക്കോട്ട്, അങ്ങനെ തോന്നിയ പാടെ ഒരാന തെക്കും വടക്കുമില്ലാതെ നീന്തുവാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അല്ല, ഇതെന്തൊരു പാട് എന്ന് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ ഇവൻ തിരിഞ്ഞു നിന്നൊന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ ചില ശരിയില്ലാതെയുമില്ല. അല്ല പിന്നെ, എനിക്കൊന്ന് കുളിക്കണ്ടായോ? ഈ മനുഷ്യര് ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്ന മട്ടിലായിരുന്നു ഗോവിന്ദനും. മസ്തകം ഉയർത്തി തുമ്പിക്കൈ കൊണ്ട് നാലുപാടും വെള്ളം ചീറ്റി, ഇതാ ഞാൻ താണുപോകുന്നേ എന്ന് കൂടി നിന്നവരെ ഒന്ന് വിരട്ടി, പിന്നെ ഒന്ന് നിവർന്ന്, അങ്ങനെ രണ്ടു മൂന്ന് മണിക്കൂർ. എത്ര പേരാണ് കാഴ്ചക്കാർ! ടി വി ക്യാമറകളും മൊബൈൽ ചേട്ടന്മാരും എത്തിയിട്ടുണ്ട്. പിന്നെ എന്തു വേണം? രവിപുരം ഗോവിന്ദനും നല്ല ഉഷാറിലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡിൽ പതിവ് ചിട്ടവട്ടങ്ങൾ മാറ്റിവെച്ച് തികച്ചും രസകരമായ ഒരു ആനക്കാഴ്ചയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇവൻ പറയും ഇതിലെന്ത് കാഴ്ചയെന്ന്. കാഴ്ചയുടെ രസം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന മറുപടിയെ തൽക്കാലം ഇവൻ അർഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രണ്ടു മൂന്ന് മണിക്കൂർ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ മുൾമുനയിൽ നിർത്തേണ്ട വല്ല കാര്യവുമുണ്ടോ? കുളിയെന്ന് പറഞ്ഞല്ലോ, അതിനുമില്ലേ ഒരു സമയവും കാലവുമൊക്കെ? ഇവിടെ എത്രയോ കൊലകൊമ്പന്മാരുണ്ട്, അവരാരും കുളിക്കുന്നില്ലേ? ഇതൊരുമാതിരി വല്ലാത്ത കുളിയായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ തടിച്ചുകൂടിയത്. പൂണിത്തുറ പുഴയെക്കുറിച്ച് രവിപുരം ഗോവിന്ദൻ എന്തറിയാം? വേമ്പനാട് കായലിന്റെ കൈവഴിയാണ്. കളി കൂടിയാൽ കാര്യം കുഴയ്ക്കാൻ മടിയില്ലാത്ത കായലാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു തിരുത്തോടെ തുടങ്ങിയത്. അതായത്, അടിതെറ്റിയാൽ ഏത് ഗോവിന്ദനും വെള്ളത്തിൽ വീഴും. രവിപുരം ഗോപാലൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ രവിപുരംകാർ വളരെ പെട്ടെന്ന് ഇവനെ അറിയും. മറ്റുള്ളവർക്ക് അല്പം തലപുകയ്ക്കേണ്ടി വരും. എവിടെയോ ഇവനെ കേട്ടിട്ടുണ്ടല്ലോ എന്നോർത്ത് നിൽക്കുന്ന ആനപ്രേമികൾ ഉണ്ടാകും. അതെ, നിങ്ങൾ ഊഹിക്കുന്ന ആൾ തന്നെയാണിവൻ. അന്ന്, അതായത് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനുവരി മാസത്തിൽ എറണാകുളത്തെ ഷേണായിസ് ജംഗ്ഷനിൽ വെച്ച്, വേണ്ട കൂടുതൽ പറയണ്ട, ചിത്രങ്ങൾ പലതും പ്രേക്ഷകരുടെ മനസ്സിൽ തുരുതുരാന്ന് വന്ന് നിറയുന്നുണ്ടാവും. ഗോപാലകൃഷ്ണൻ എന്ന ആനപ്പാപ്പാൻ എന്ത് ചെയ്തിട്ടാകാം ഇവൻ അത്രയും പ്രകോപിതനായതെന്ന് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. ഇത് എറണാകുളം നഗരഹൃദയത്തിലെ ഷേണായിസ് ജംഗ്ഷനിൽ നിന്നും KSRTC സ്റ്റാൻഡിലേക്കുള്ള അമ്മൻകോവിൽ റോഡ്. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സാവകാശമില്ലാതെ വാലിന് തീപിടിച്ചതുപോലെ പതിവിൻപടി പരക്കം പായുന്ന ജനം. 2003 ജനുവരിയിലെ ഒരു കറുത്ത നാളിൽ ഈ തെരുവിന്റെ മുഖം പൊടുന്നനെ കറുത്തു കരുവാളിച്ചു പോയിരുന്നു. ഭയം മാത്രമായിരുന്നു അന്നീ തെരുവിന്റെ ഒരേ ഒരു വികാരം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഗോവിന്ദൻ എന്ന ആന തന്റെ ഒന്നാം പാപ്പാനായിരുന്ന ഗോപാലകൃഷ്ണൻ നായരെ അതിദാരുണമാം വിധം അരും കൊല ചെയ്തത് ഈ തെരുവിൽ വെച്ചായിരുന്നു. കേരളം മുഴുവൻ നടുങ്ങിത്തരിച്ച ഒരു കൊലപാതകം. ആനയുടമയും ബാലകൃഷ്ണ ഷേണായിയുടെ വീട്ടിന് മുന്നിൽ വെച്ച് നടന്ന ഒരു ദുർമരണം. രക്തം മരവിച്ചു പോകുന്ന കൊലപാതകവും തുടർന്ന് മണിക്കൂറുകളോളം അക്ഷരാർത്ഥത്തിൽ തന്നെ നഗരത്തെ ഉത്കണ്ഠയുടെയും ഭീതിയുടെയും മുൾമുനയിൽ നിർത്തിയ ആനയുടെ സംഹാര താണ്ഡവങ്ങളും. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കും മുമ്പേ ഗോവിന്ദൻ എന്ന ശരാശരിക്കാരൻ സാക്ഷര കേരളത്തിന്റെ മുഖത്ത് നോക്കി സ്റ്റോപ്പ് പ്രസ് കൽപ്പിച്ചു. ചാനലുകൾ അവന്റെ അംഗക്കലിയും നരനായാട്ടും വീര്യം ഒട്ടും ചോർന്നു പോവാതെ തന്നെ തത്സമയമായും പ്രധാന വാർത്തകളായും
ലോകത്തിനു മുന്നിൽ തുറന്നുവെച്ചു. കണ്ടാലും കൊണ്ടാലും എന്തും രണ്ടു നാളേക്ക് മാത്രം മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാൻ തയ്യാറുള്ള മലയാളി മനസ്സുകളിൽ പക്ഷേ രവിപുരം ഗോവിന്ദൻ എന്ന ആ നാമം അങ്ങനെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ സ്ഥിരപ്രതിഷ്ഠ പിടിച്ചെടുത്തു. എന്തായാലും കാലം അതൊക്കെ പതുക്കെ മായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ നമ്മളായിട്ട് എടുത്ത് പുറത്തിടണ്ട. മതപ്പാടിലായിരുന്ന ഗോവിന്ദനെ അന്ന് അഴിച്ചു നടത്തിച്ചത് ആരുടെ ബുദ്ധിയായിരുന്നു എന്ന കാര്യം മാത്രം ഇപ്പോഴും പ്രസക്തമാണ്. പഴയതെല്ലാം മറന്ന് ഗോവിന്ദൻ ഇന്ന് നല്ല കുട്ടിയാണ്. അല്ലെങ്കിൽ അമ്പലത്തിനുള്ളിൽ നിന്നും ഏകദേശം 5-6 കിലോമീറ്റർ ഇറങ്ങി ഓടുന്നതിനിടയിൽ ആരെയെങ്കിലുമൊക്കെ ഉപദ്രവിക്കേണ്ടതല്ലേ, പ്രത്യേകിച്ച് വെളുപ്പാങ്കാലത്ത്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തില്ല. എന്ന് മാത്രമല്ല, ചില വണ്ടികൾക്കും പ്രഭാത സവാരിക്കാർക്കും ചന്തയിലേക്ക് പച്ചക്കറികളും കൊണ്ടുപോയവർക്കുമെല്ലാം ഇവൻ വഴി ഒഴിഞ്ഞു നിന്നു കൊടുത്തു. ഒന്ന് പോവാശാനെ എന്ന മട്ടിൽ, നിങ്ങൾ എന്നെ കയറി പിടിച്ച് കലിപ്പുകളൊന്നും ഉണ്ടാക്കരുത് എന്ന് തുമ്പിക്കൈ വീശി പറയുകയും ചെയ്തു. കണ്ടവരൊക്കെ ഒന്ന് നിന്നു. അത് കണ്ടപ്പോൾ ഗോവിന്ദനും അല്പം രസം തോന്നി. ആരാധകരുണ്ടാകുമ്പോൾ ആരുടെ ഹൃദയമാണ് ഒന്ന് തരളിതമാകാത്തത്? അറിയാതെ ഒരു തലപ്പൊക്കം അപ്പോൾ ആർക്കും ഉണ്ടായിപ്പോകും. അതിന് കാലവും സമയവും ഒന്നുമില്ല. എണീക്കാൻ വയ്യാതെ കട്ടിലിൽ കിടപ്പാണെങ്കിലും ചാടി എഴുന്നേൽക്കും. പഴയ വീമ്പെല്ലാം എടുത്ത് പുറത്തിടും. അതൊരു സന്തോഷമാണല്ലോ. ചങ്ങലക്കെട്ടുകളൊന്നുമില്ലാതെ, ചട്ടക്കോലൊന്നുമില്ലാതെ പുറത്തിറങ്ങിയപ്പോൾ അതാ വമ്പിച്ച ഒരു കൂട്ടം ആരാധകർ. ആനയാണെങ്കിലും ഒരു നിമിഷനേരം മനുഷ്യരെപ്പോലെ ഒന്ന് ഇളകിപ്പോയി. സത്യത്തിൽ വെള്ളത്തിൽ ചാടണമെന്നോ പുഴയിൽ ഇത്രയും നേരം നീന്തി കുളിക്കണമെന്നോ ഇത്രയും അധികം കാഴ്ചക്കാരെ ഉണ്ടാക്കണമെന്നോ ഉള്ള വിചാരങ്ങളൊന്നുമില്ലായിരുന്നു. സംഗതി കൈവിട്ടുപോയി. കുളമായി. കുളമായ സ്ഥിതിക്ക് നന്നായിട്ടൊന്ന് അലക്കാം എന്ന് കരുതി. അത്രമാത്രം. അതെ, അത്രമാത്രം. തൃപ്പൂണിത്തുറയിലെ പൂർണത്രയേശ്വര ക്ഷേത്രത്തിൽ തൃശൂരിൽ നിന്നും നിത്യശീവേലിക്കായി വന്നതായിരുന്നു രവിപുരം ഗോവിന്ദൻ. ദൈവങ്ങളിൽ ആനക്കമ്പക്കാരായി നിരവധി പേരുണ്ടെങ്കിലും മഹാവിഷ്ണുവും ഗുരുവായൂരപ്പനുമാണ് അതിൽ പ്രധാനികൾ. ദിവസവും ആനകളെ കാണണം എന്നത് ഇവർക്കൊരു നിഷ്ഠയാണ്. പൂർണത്രയേശ്വരനായ മഹാവിഷ്ണുവിന് ദിവസവും 2 നേരമെങ്കിലും ആനകളെ കാണണം. അതിൻപ്രകാരമാണ് നിത്യശീവേലിക്ക് രാവിലെയും വൈകുന്നേരവും ആനകളെ എഴുന്നള്ളിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ പൂർണത്രയേശ്വര ക്ഷേത്രത്തിലെ ആനയായ ശ്രീരാമൻ ഇപ്പോൾ മതപ്പാടിലാണ്. ശ്രീരാമന് പകരം ശീവേലി എടുക്കാനാണ് ഗോവിന്ദനെത്തിയത്. വന്നതിലൊന്നും വിഷമമില്ല. മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലല്ലേ വന്നത്, എന്തിനു വിഷമിക്കണം? മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരത്ത് ഗോവിന്ദൻ ഇപ്പോൾ സ്റ്റാറല്ലേ. എത്ര കോടിയുടെ പുറത്താണ് ആ പ്രസിദ്ധമായ ശയനം. മാത്രമല്ല, ഇക്കണ്ട ലോകം മുഴുവൻ അറിഞ്ഞില്ലേ എവിടെ നിന്നെല്ലാമാണ് അവിടേക്കിപ്പോൾ ആൾക്കാർ വരുന്നത്? തിരുവനന്തപുരത്തുകാരുടെ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തിയതിൽ ഒരു കള്ളച്ചിരിയുണ്ട് ആ മുഖത്ത്. അതൊക്കെ ആദ്യ ദിവസം തന്നെ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇറങ്ങി ഓടുന്നത് രാവിലെ ശീവേലിക്ക് മുന്നേ കുളിപ്പിക്കുവാനായി അമ്പലത്തിനുള്ളിലെ വാട്ടർ ടാങ്കിന് അരികിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. പാപ്പാൻ ശ്യാം നമ്മുടെ നാടൻ പ്രയോഗത്തിൽ പറയുകയാണെങ്കിൽ അല്പം ഇഞ്ചിയാണ്. അതായത് നല്ലൊരു ശുണ്ഠിക്കാരൻ. 100-ക്ക് 100 താൻ കൈകാര്യം ചെയ്യുന്ന ആനകൾ തന്റെ വരുതിക്ക് നിൽക്കണം എന്നതാണ് ശ്യാമിന്റെ നിഷ്ഠ. ഗോവിന്ദന്റെ ചരിത്രം അറിയാവുന്നവർക്ക് അത്തരം കടുംപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അല്പം മസിലയക്കേണ്ടി വരും. ശ്യാം അതിനൊട്ട് തയ്യാറുമല്ല. കട്ടയ്ക്ക് കട്ട പിടിക്കും. നീ 10 ഞാൻ 100 എന്ന മട്ടം. അങ്ങനെയുള്ള ഒരു ചെറിയ പിണക്കത്തിൽ നിന്നാണ് ഈ ഇറങ്ങിയോട്ടം. ശ്യാം പിന്നാലെ വന്നെങ്കിലും ഒന്ന് പോടേ എന്ന മട്ടിൽ ഗോവിന്ദൻ നടന്നു. നിന്റെ വലിപ്പം നിന്റെ കയ്യിലിരിക്കട്ടെ, എന്റെ രക്തം ബീഹാറാണ്. നീ നിന്റെ നാട്ടിലെ ആനകളുടെ അടുത്ത് കാണിക്കുന്നതൊന്നും എന്നോട് വേണ്ട എന്ന തലയെടുപ്പോടെ നടന്ന്
ആദ്യം സ്റ്റാച്യു ജംഗ്ഷനിൽ, അവിടെ നിന്ന് ലായം റോഡ് വഴി വൈറ്റിലെ. ഇതിനിടയിൽ ധാരാളം പേർ തട്ടിയും മുട്ടിയും കടന്നുപോയി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു, ചിലർക്ക് സലാം കൊടുത്തു. പഴവും ശർക്കരയും വേണമെങ്കിൽ നിന്ന് വാങ്ങാമായിരുന്നു. പക്ഷേ ആരാധകർ വല്ലാതെ കൂടി വന്നപ്പോൾ ഗോവിന്ദന് നിൽക്കാനായില്ല. ആ ഓട്ടമാണ് പൂണിത്തുറ പുഴയിൽ ചെന്ന് നിന്നത്. രാവിലെ ആയതുകൊണ്ട് പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. നല്ലൊരു കുളി പുഴയിലൊക്കെ ഇറങ്ങി നടത്തിയിട്ട് അഞ്ചാറ് നാള് കഴിഞ്ഞെന്നോർത്തപ്പോൾ ഈ താരത്തിന് ഒന്ന് ഉഷാറായി കളയാം എന്ന് തോന്നി. പൂഴിയിലെ കുളിയും പുഴയിലെ കുളിയും ആനകൾക്കെന്നും പ്രിയങ്കരമാണെന്ന് അറിയാമായിരുന്നിട്ടും ചുറ്റും കൂടിയവർക്ക് അങ്കലാപ്പായി. ഇവനിത് എവിടേക്കെന്ന് ചോദിച്ച് പലരും ഉത്കണ്ഠപ്പെട്ടു. ഗോവിന്ദൻ നന്നായി മുങ്ങി ഉയർന്നു, പിന്നെയും മുങ്ങി. തുമ്പിയിൽ നിറയെ വെള്ളം നിറച്ച് ചീറ്റി, ഒഴുക്കിനൊപ്പം അലഞ്ഞു. അപ്പോഴേക്കും വലിയ ഒരു ജനാവലി അവിടെ എത്തിച്ചേർന്നിരുന്നു. ശ്യാം കരയിൽ നിന്ന് നടത്തിയ ശാസനകളോ ഭീഷണികളോ തെല്ലും വകവയ്ക്കാതെ രവിപുരം ഗോവിന്ദൻ നീന്തി നടന്നു. അതിനിടയിൽ വള്ളങ്ങളെത്തി ഉത്സാഹശാലികൾ അതിൽ കയറി ഗോവിന്ദന്റെ അടുത്തേക്ക് തുഴഞ്ഞു. ശ്യാമം ഒരു വള്ളത്തിൽ കയറി. ആൾക്കൂട്ടം ഇരുകരയിലുമായി തടിച്ചുകൂടി. ചിലർ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ കയറിയിരുന്ന് തുഴച്ചിൽക്കാരെ പ്രോത്സാഹിപ്പിച്ചു. ശ്യാം എറിഞ്ഞുകൊടുത്ത പഴമൊന്നും ഗോവിന്ദൻ തൊട്ടില്ല. അവൻ പടിഞ്ഞാറേക്ക് നീന്തി. നല്ല ഒഴുക്കുള്ള നദിയിൽ ഗോവിന്ദൻ ഒരു വേള തലയോളം താഴ്ന്നു. കണ്ണുകളിൽ ജലം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ താളമിട്ടു. ഗോവിന്ദൻ വെള്ളത്തിലേക്ക് താഴുമ്പോൾ ആൾക്കൂട്ടം കൂടുതൽ ഒച്ചവെച്ചു. ജീവിതത്തിൽ ആദ്യമെന്നോണം അവന്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. വേമ്പനാട് കായൽ കഴിഞ്ഞ മഴക്കാലത്ത് സുന്ദരിയായി കഴിഞ്ഞിരുന്നു. ശ്യാമിനെ അവനൊരു വെള്ളപ്പാട് അകലെ വെച്ച് കണ്ടു. അതോടെ നീന്തൽ കൂടുതൽ ഊർജിതമാക്കി. ഒപ്പം നീന്തി എത്തി ഗോവിന്ദനെ തളയ്ക്കാനാവുകയില്ല എന്ന് മനസ്സിലാക്കി ശ്യാമും കൂട്ടരും ചമ്പക്കരയ്ക്കടുത്തുള്ള ഗന്ധർവക്ഷേത്ര കടവിലേക്ക് നീങ്ങി. തുഴഞ്ഞു ചെന്ന് അവിടെ കാത്തുനിന്നു. കടവിലേക്ക് ആൾക്കൂട്ടവും ഒഴുകിയെത്തി. കണക്കുകൾ പിഴച്ചില്ല. ഗോവിന്ദൻ കടവിലേക്ക് തന്നെ നീന്തി വന്നു. ശ്യാം വള്ളത്തിൽ നിന്നും നീന്തി ചെന്ന് ഗോവിന്ദനെ പിടിച്ചു. പാപ്പാന്റെ മുന്നിൽ മര്യാദക്കാരനായ ഒരു കുട്ടിയെപ്പോലെ അവൻ നിന്നു. ആൾക്കൂട്ടം ഓരോ ചലനത്തിലും ആഹ്ലാദിച്ചു, ആരവങ്ങൾ മുഴക്കി. ശ്യാം ഗോവിന്ദനെ വെള്ളത്തിൽ നിന്നും സാവധാനം കരയിലേക്ക് കയറ്റി. സമയം അപ്പോൾ 9:30. 6:30 വെള്ളത്തിൽ ഇറങ്ങിയതായിരുന്നു ഗോവിന്ദൻ. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ഗംഭീരൻ ജലക്രീഡ. മനസ്സും ശരീരവും ഒന്ന് നന്നായി തണുത്തു. മാത്രമല്ല, ഏതാനയ്ക്ക് കിട്ടും ഒരു കുളിക്ക് ഇത്രയും നീണ്ട വീഡിയോ കവറേജ്? കൊച്ചി ദേവസ്വത്തിന് താല്പര്യമുണ്ടെങ്കിൽ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലോ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലോ അറിയിക്കാം. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു കുളി റെക്കോർഡ് തന്നെ ആയിരിക്കും. രവിപുരം ഗോവിന്ദന്റെ ജന്മദേശം ബീഹാറാണ്. തൃശൂരിലെ പ്രമുഖ ആനക്കമ്പക്കാരായ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാറാണ് ഇവനെ ബീഹാറിൽ നിന്നും കൊണ്ടുവരുന്നത്. രൂപം കൊണ്ട് അത്രയൊന്നും ആനക്കമ്പക്കാരെ രവിപുരം ഗോവിന്ദൻ തന്നിലേക്ക് ആകർഷിപ്പിക്കാറില്ലെങ്കിലും ഇത്തരം ചില പരിപാടികളിലൂടെ ആ കുറവ് നികത്തുകയാണ് പതിവ്. ഗജരാജനും ഗജകേസരിയും ഗജശ്രേഷ്ഠനും ഒന്നും ആയില്ലെങ്കിലും തന്നെപ്പോലുള്ളവർക്ക് മറ്റുള്ള കില്ലാടികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഇത്തരം ചില നമ്പറുകൾ വേണമെന്നാണ് ഗോവിന്ദന്റെ അഭിപ്രായം. 9 അടി ഉയരമുണ്ട് ഗോവിന്ദന്. കാഴ്ചയിൽ ആരും കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കില്ല. അതാണല്ലോ വിജയം. അല്ലെങ്കിൽ തന്നെ ഒരു ഓളം ഉണ്ടാക്കി നടക്കുന്നവരെ കൊണ്ട് എന്താണ് പ്രയോജനം? നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ ഇവനെ കുറച്ചുകാലം പരിചരിച്ച ശേഷം കൈമാറ്റം ചെയ്തു.
തൃശൂരിലെ പലരും തങ്ങളുടെ സംരക്ഷണയിൽ ഗോവിന്ദനെ നിർത്തിയിട്ടുണ്ട്. രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇവനെ വാങ്ങി നടക്കിരുത്തുന്നത് എറണാകുളം സ്വദേശി കൂടിയായ പി ഡി ദിവാകര മേനോനാണ്. അതോടെ ഗോവിന്ദൻ രവിപുരം ഗോവിന്ദനായി. കൊച്ചി ദേവസ്വത്തിന് കീഴിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും നിറ സാന്നിധ്യമാണ് ഗോവിന്ദൻ. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഇത്തരം മാധ്യമ ശ്രദ്ധകൾ ഗോവിന്ദനെ പല വേദികളിലും താരമാക്കുന്നുണ്ട്. ആരാധകരെ കിട്ടുവാൻ ഗോവിന്ദൻ ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്ത് അവതരിപ്പിക്കുന്നതാണോ അതോ വളരെ സ്വാഭാവികമായി ഇതെല്ലാം വന്നു ചേരുന്നതാണോ എന്നെല്ലാം ചോദിച്ചാൽ ഗോവിന്ദൻ തന്നെ ഒറ്റ നിമിഷം കുഴഞ്ഞു പോകും. എല്ലാം ഭഗവാന്റെ കളികൾ എന്ന് പറയുവാനാണ് ഇവനിഷ്ടം. അല്ലെങ്കിൽ വളരെ സ്വാഭാവികമെന്ന് പറയാവുന്ന ഒരു കുളിക്ക് ഇത്രയും മീഡിയ കവറേജ് കിട്ടുമോ? പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുമോ? എന്തായിരുന്നു ഒരു പുകില്? കുറച്ച് നാളത്തേക്ക് എന്തായാലും ഇത്രയൊക്കെ മതി. ഇത്രയും നേരം നമ്മൾ കണ്ടതും കേട്ടതുമെല്ലാം ഒരു തമാശയെന്നോ കൗതുകമെന്നോ ഒക്കെ തോന്നാമെങ്കിലും എന്തുകൊണ്ട് അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിലെ ആനകൾ ഇത്തരത്തിലുള്ള പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നു എന്ന വസ്തുത അല്പം ഗൗരവത്തോടെ തന്നെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആനകൾ ഇങ്ങനെ അസ്വാഭാവികമായെല്ലാം പെരുമാറുന്നത്? വെള്ളം കുടിക്കാൻ കിട്ടാതെ പൊരിഞ്ഞും ഉറക്കമിളച്ച് തളർന്നും ഭേദ്യം സഹിക്കാനാവാഞ്ഞുമെല്ലാം തകരുമ്പോഴാണ് ആനകൾ വിരളുന്നത്. അങ്ങനെ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറയുന്നത് പോലെ കൈവിട്ട ആനകൾ വെള്ളം കണ്ടാൽ ചാടുന്നു, ചങ്ങല പൊട്ടിക്കുന്നു, ആളുകളിൽ പരിഭ്രാന്തി നിറച്ചുകൊണ്ട് പായുന്നു. കാടിന്റെ ആവാസ വ്യവസ്ഥ തകർത്ത മനുഷ്യരോടുള്ള പ്രതികാരമെന്നോണം കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതും ഇപ്പോൾ സാധാരണയായിട്ടുണ്ട്. വിളകൾ നശിപ്പിച്ചും മനുഷ്യരെ വകവരുത്തിയും അവ പ്രതികാരം തീർക്കുന്നു. വൈദ്യുത വേലിയും പടക്കവും മുളക് പുരട്ടിയ വടം കൊണ്ടുള്ള മറയുമൊന്നും ഇവർക്ക് മുന്നിൽ ഏശുന്നില്ല. ആനകളുടെ മതപ്പാട് കാലം വളരെ ശ്രദ്ധയോടെ തന്നെ കാണണം. അങ്ങനെ ഒരു ഗൗരവം ആ വിഷയത്തിന് നൽകാമെന്ന് കരുതി മാതംഗ ലീലക്കാരൻ വലിയൊരു അധ്യായം തന്നെ അതിനായി മാറ്റിവെച്ചിരിക്കുന്നു കൃതിയിൽ. രവിപുരം ഗോവിന്ദന്റെ മതപ്പാട് കാലം കഴിഞ്ഞിട്ട് ദിവസങ്ങളാകുന്നതേയുള്ളൂ. ഈ പ്രവൃത്തിയിലെല്ലാം മതപ്പാടിന്റെ ഒരു ഹാങ് ഓവർ കാണാം. അല്പം കൂടി ഇവന് വിശ്രമം കിട്ടട്ടെ. ഉത്സാഹിയായ ഇവൻ പിന്നെ എന്തു പണിയും എടുക്കും. ഷുവർ, വൻ അത്യാഹിതങ്ങൾ വിളിച്ചു വരുത്തുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. രവിപുരം ഗോവിന്ദൻ ഒന്നുകൂടെ തണുക്കട്ടെ, ഇവന് വിശ്രമം നേർന്നുകൊണ്ട് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ആനയുടെ വിശേഷവുമായി.